ജയദേവൻ കലവൂർ. നമസ്കാരം. കെ ബി ജംഗ്ഷനിലേക്ക് ഇവർക്കും കൃത്യമായ സ്വാഗതം. ഒരുപക്ഷെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് 93 വർഷങ്ങൾക്ക് ശേഷം ഒരു മഹത്തായ പ്രളയം, ആ പ്രളയത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിലാണ്. ഇതിനുവേണ്ടി നമ്മുടെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക നായകന്മാരെ ഓരോരുത്തരായിട്ട് അവർക്കെന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്തു. പി ബി ജംഗ്ഷനിലേക്ക്. അതായത് കേരളം ഇന്നുവരെ കാണാത്ത ഒരു വലിയ ഒഴുക്കാണ് സംഭവിച്ചത്. ഒരു കാര്യം പറയാം, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള കുത്തൊഴുക്കും അടിവലിവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ഒഴുക്ക്, നമ്മൾ പാലത്തിൻ്റെ മോളിൽ കൂടെയൊക്കെ വണ്ടി പോകുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷേ വീടൊലിച്ച് പോകുന്നത് കാണുന്നത്, പക്ഷേ ഇതൊന്നും ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒന്നും സംഭവിക്കാതെ കേരളം മനോഹരമായിട്ട് അതിജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രകൃതി എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത്? പ്രകൃതിക്ക് എന്തുമാകാമെന്നാണ്? കേരളത്തെ ഈ ഒരു വലിയ അതിജീവനത്തിന് ശേഷം ഞാൻ അമേരിക്കയിലേക്ക് ചെന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? അമേരിക്കയിൽ ഇന്നുവരെ കാണാത്ത ഒരു പ്രളയം. ഇത്തരത്തിലുള്ള നിലപാടുകളാണ് പ്രകൃതി സ്വീകരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ പാർട്ടിക്കും ചില നിലപാടുകൾ ഇവിടെ വിശദീകരിക്കേണ്ടതായിട്ട് വരുമെന്നാണ് പ്രകൃതിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഒന്നും നടക്കില്ല. ഞാനിപ്പോ ഒന്നും മിണ്ടാറില്ല. കാരണം മിണ്ടിയാൽ റെഡ് അലർട്ട്, മിണ്ടിയില്ലെങ്കിൽ ഓറഞ്ച് അലർട്ട്, അതുകൊണ്ട് മിണ്ടാറില്ല. ഇവിടെ മഴയാണ് പ്രശ്നമെങ്കിൽ മഴയെക്കുറിച്ച് ഞാനൊരു പാട്ട് പാടാം. മഴനീർത്തുള്ളികൾ, പനിനീർമുത്തുകൾ, കനവായി പെയ്തിടും പനിനീർമുത്തുകൾ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതിജീവനം ശക്തമായി മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രളയം ഏറ്റവും അധികം സത്യപര സാമൂഹികപരമായിട്ട് ഞങ്ങളുടെ ഒരു നിലപാടാണപ്പാ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഇതെല്ലാം കാണാൻ സാധിച്ചത് ക്യാമ്പിലാണ്. അവിടെ എല്ലാവർക്കും ഒരലമ്പുമില്ല, ജാതിയില്ല, ഒരു പ്രശ്നവുമില്ല. ഇപ്പം വീണ്ടും ഇതെല്ലാം കൂത്തുപോക്കി. സത്യം പറഞ്ഞാൽ നമ്മൾ വലിയൊരു പ്രശ്നത്തെയാണ് അതിജീവിക്കുന്നത്. മല എന്ന് പറയുന്നത് നമുക്ക് സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണ് നമ്മൾ മലയിൽ പോകുന്നത്. ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് രണ്ടുപേർ തമ്മിൽ ബഹളം കൂട്ടുകയുണ്ടായത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ബഹളം കൂട്ടുന്നത്? അപ്പോൾ മറ്റൊന്നും കൂട്ടാനില്ലാത്തത് കൊണ്ടാണ് ബഹളം കൂട്ടുന്നതെന്നാണ് പറഞ്ഞത്. അതാണ് മലയാളികളുടെ ഒരു സംസ്കാരം. അവർക്ക് അതിജീവനമുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ പ്രളയം ഉണ്ടെന്ന് മുമ്പ് എല്ലാവർക്കും ഒന്നും ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ മിണ്ടാൻ സമയമുണ്ട്, ഇരിക്കാൻ സമാധാനമുണ്ട്, എല്ലാത്തിനും സ്വസ്ഥത കൈവന്നതാണ്. ഒറ്റ കാര്യം പറയാം, ലംബോർഗിനി പോയവർ ചെമ്പോർഗിനി തുഴഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. ഒറ്റ പ്രയോഗമുണ്ട്. പിന്നെ ഇപ്പോഴും എനിക്ക് മനസ്സിലാത്ത കാര്യം, ഒരു പ്രതിരോധ വകുപ്പും ഇല്ലാത്ത എനിക്ക് എങ്ങനെ ഈ പ്രതിരോധ മന്ത്രിസ്ഥാനം കിട്ടിയെന്നുള്ളതിൽ ഇപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും നന്മകൾ മാത്രം നിന്നു. അതിജീവനം വളരെ ശക്തമായിട്ട് വളരെ ഉജ്ജ്വലമായിട്ട് അങ്ങോട്ട് പൊട്ടി എന്ന് മൊത്തം മരുന്നു. നന്ദി, നമസ്കാരം. ഈ പുഴയുടെ കരപിടിച്ച് നടന്നാൽ അറിവിക്കണ, അതിന് ഏത് കടവത്ത് എത്ര തോണിക്കാരും കുത്തി നിർത്തിയാലും പാലാ വാണിക്കുള്ളതാ. അവിടെ ഒരു പ്രളയത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ ചെയ്യും? ഒന്നും ചെയ്യില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ പാലയിൽ ഈ പ്രളയത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സത്യം പറഞ്ഞേ, പണ്ട് ഞാൻ എന്തായാലും ശ്രമിച്ചു. എ ഗ്രൂപ്പ് എനിക്കിട്ട് പണിതു. ഇപ്പോൾ അത് തിരിച്ച് കേരളത്തിന് മൊത്തം ഒരു പണിയായിട്ട് വന്നതുകൊണ്ടാണ് ഈ പ്രളയം ഉണ്ടായത്. പിന്നെ തുമ്മൻചാണ്ടിക്കിട്ട് എൻ്റെ മോൻ പണിയുന്നുണ്ട് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം. എന്തായാലും പ്രളയം ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ എൻ്റെ മോൻ കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് വലിയൊരാളായിട്ട് വരുമ്പോൾ ഇനി പ്രളയമേ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പിന്നെ പൊളുത്തും. പിന്നെ പല ഡാം മൊത്തം ഞാൻ പൊട്ടിച്ച് വിടാൻ പോവാ. ഒരു ഡാം കുത്തി പൊട്ടിക്കും, വേറൊരു ഡാം പൊട്ടിച്ച് കളയും. എന്നാ ചെയ്യും? ഒരുണ്ടേ ചെയ്യത്തില്ല. 1 2 3 4 ആ ഒരു ചുക്കും ചെയ്യത്തില്ല. ആ പിന്നെ പൊളുത്തും കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ പിന്നെ വലിയ കാര്യമായി പോയി. ആ
ഭൂമിയില് വരുവാനും പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ ജഗതീശ്വരൻ്റെ അനുഗ്രഹമാണ്. ഇപ്പോൾ നമുക്ക് ജാതിയില്ല, മതമില്ല, വർഗമില്ല, നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കി ഒരു മനസ്സോടെ മനുജരെല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.